Praise the Lord. ഈ വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രസിഡൻ്റ് അടക്കമുള്ള ഏറ്റവും ആദരണീയരും ബഹുമാനരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ പന്തളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ്, ഏറ്റവും ആദരണീയനായ നമ്മുടെ മുൻ എം എൽ എ ശിവദാസ് നേരചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മറ്റ് സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ അസംബ്ലി നടന്നുകൊണ്ട് നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4-ാം തീയതി എന്നോട് എത്തിച്ചേരണമെന്ന് നേരത്തെ പറഞ്ഞപ്പോൾ അതനുസരിച്ച് ഞാൻ ഇവിടെ എത്തിച്ചേരും എന്ന് ഉറപ്പ് കൊടുക്കുകയും തുടങ്ങുന്ന അല്പതാമസമാണെങ്കിലും ഞാൻ എത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ നാട് നാനാത്വത്തിൽ ഏകത്വം എന്ന സംസ്കാരമുള്ളുന്ന നാടാണ്. ആ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ സംസ്കാരമാണത്, ഭാരതീയ സംസ്കാരം. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സ്വീകരിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും പുറന്തള്ളുക എന്നുള്ളതല്ല, എല്ലാത്തിനെയും സ്വീകരിക്കുക എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരം. ആ ഭാരതീയ സംസ്കാരമാണ് നമുക്ക് മുറുകെ പിടിക്കേണ്ടത്. ക്രിസ്തു അരുൾ ചെയ്തതും അത് തന്നെയാണ്. ക്രിസ്തു ലോകത്തിന് വേണ്ടിയാണ് പിറവിയെടുത്തത്, വിഷമിക്കുന്നവൻ്റെ പ്രയാസം അകറ്റാൻ, കരയുന്നവൻ്റെ കണ്ണീരൊപ്പാൻ, വേദന അനുഭവിക്കുന്നതിനെ ആശ്വസിപ്പിക്കാൻ, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു പിറവിയെടുത്തത്. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞത് നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. സ്നേഹം, അതാണ് ഏറ്റവും വലിയ നന്മ. ഇതുതന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നത്, പരോപകാരമേ പുണ്യം പാപമേ പരപീഡനമെന്നാണ്. ഇതുതന്നെയാണ് മുഹമ്മദ് നബിയും പറയുന്നത്, നീ ആകാശത്തുള്ളവൻ കരുണ, ആകാശത്ത് നീ ഭൂമിയിലുള്ളവർ കരുണ ചെയ്യൂ എങ്കിലേ ആകാശത്തുള്ളവൻ നിന്നോട് കരുണ കാണിക്കുമെന്ന്. എല്ലാം ഏകത്വമാണ്. തീർച്ചയായും അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ ആചാരം, അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. മനുഷ്യത്വമില്ലാത്തവർ തീർച്ചയായും പൗരത്വത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ മനുഷ്യത്വമില്ലാത്തവരെ പുറന്തള്ളുക എന്നുള്ളതാണ് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും കടമയും. നമുക്കറിയാം, മനുഷ്യരെ എല്ലാം കൂട്ടിയോജിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മനുഷ്യരെ ഭിന്നിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, മനുഷ്യരെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കലൊരു വൈദികൻ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചൊരു കടയിൽ കയറിയപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുള്ള ഒരു കരകൗശല വിദ്യകൾ നിർമ്മിച്ച ഒരുപാട് ഉപകരണങ്ങൾ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം ഒരു പോകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ കടയുടമ, ഞാൻ ചുരുക്കി പറയുന്ന, എടുത്തു കൊടുത്ത് ഒരു കത്രിക എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് പ്രത്യേകമായിട്ടുള്ള ചില വൈഭവമുണ്ട്, ഒരേ സമയം ഒന്നിലധികം രൂപങ്ങളെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, മുറിച്ചു മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴാ വൈദികൻ പറഞ്ഞത്, ഒരേ സമയം ഒന്നിലധികം രൂപത്തെ മുറിച്ചു മാറ്റുക എന്നുള്ളതല്ല നമുക്ക് വേണ്ടുന്നത്, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന സൂചിയാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു. തീർച്ചയായും ഞാൻ പറയുന്നു, നമുക്കെല്ലാം സൂചിയായി മാറാൻ കഴിയണം. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന സൂചിയായി നമുക്ക് മാറാൻ കഴിയണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം, അതാണ് ഞങ്ങളുടെ കടമ. ഇവിടെ ഇരിക്കുന്ന എ പി ജയനും പി ബി ഹർഷകുമാറും അതുപോലെ തന്നെ ടി ഡി ബൈജും, എനിക്കൊന്ന് ഉദയഭാനു സഹാബ് എത്തിയില്ലെന്ന് തോന്നുന്നു, അദ്ദേഹം എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും ഇവരെല്ലാം ഇവിടെ തുടക്കം മുതൽ ഇവിടെ നമ്മളെ ഈ കൺവെൻഷൻ നടക്കുന്ന ഈ വേദിയിൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ, എ പി ജയനും ടി മുരുകേശും ഞാനും അടക്കമുള്ള ഞങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഇവിടെ എനിക്കൊന്ന് ശിവദാസ് നാരചേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പം ഉണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, എല്ലാ മനുഷ്യനുമുള്ള അവകാശം സ്ഥാപിച്ചെടുക്കാൻ, അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ തീർച്ചയായും ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹനീയ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.